ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീടെ റൂം സച്ചിക്കും രേവതിക്കും ഫസ്റ്റ് നൈറ്റിന് വേണ്ടി അലങ്കരിക്കുക കേട്ടോ. അച്ഛനും അച്ഛമ്മയും കൂടിയിട്ട് അത് കാണുമ്പോഴേക്കും നമ്മുടെ അമ്മായിയമ്മ വഴക്ക് പറയുന്നുണ്ട്, ഈ റൂം എൻ്റെ സുധിമോൻ്റെ റൂം, അവൻ തിരിച്ചു കൊടുക്കേണ്ടതല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, ദേ നീ വെറുതെ അനാവശ്യം പറയുന്നു, സുധി അവൻ ഈ റൂമിലല്ല, ആ ഈ വീട്ടിൽ പോലും ഞാൻ കയറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ അച്ഛനീ സംസാരിക്കണേ കേൾക്കുമ്പോഴേക്കും രേവതിയുടെ വീട്ടുകാരൊക്കെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്താണ് രേവതിക്ക് വേണ്ടി, സച്ചിക്ക് വേണ്ടി പൂക്കളും പാലും പഴമൊക്കെ ആ റൂമിൽ വെച്ചിരിക്കുന്നത്. രേവതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ റൂമിൽ കയറാനായിട്ട്. അപ്പോഴേക്കുമാണ് രേവതിനെ സർപ്രൈസ് കൊടുത്തുകൊണ്ട് ആ കാഴ്ച വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സച്ചി ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നോമ്പ് നോട്ടിരിക്കുവാണ്, മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ സച്ചിയുടെ പെട്ടെന്നുള്ള മാറ്റവും, സച്ചി മാലയൊക്കെ ഇട്ട് ശബരിമലയുടെ വേഷത്തിൽ വരണ കാണുമ്പോഴേക്കും എല്ലാവരും ഞെട്ടി സച്ചിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. രേവതിയും ആകെ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി എന്തോ പേടിച്ചു പോലെയാണ് പെട്ടെന്ന് നോമ്പൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്നത്. കാരണം അച്ഛമ്മേനെ സച്ചിക്ക് നല്ല പേടിയുണ്ട്. മുത്തശ്ശി എങ്ങാനും ആ റൂമിൽ രേവതിയുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി പെട്ടുപോകില്ലേ. അതുകൊണ്ട് സച്ചി എടുത്ത ഒരു ബുദ്ധി അതിബുദ്ധിയാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഇത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.